ഓട്ടിസം ബാധിച്ച കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് ആശങ്കയായിരുന്നു എല്ലാത്തിനും കാരണം. മുരളീധരൻ ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. തക്കാല മണാലിൽ നിന്നുള്ള ബയോടെക്നോളജി ബിരുദധാരിയാണ് 36-കാരിയായ ശൈലജയെ 2010 മുരളീധരൻ വിവാഹം കഴിച്ചത്. ദമ്പതികൾക്ക് ജീവ എന്ന മകൻ ജനിച്ചത് വിവാഹം കഴിച്ച് 6 വർഷത്തിന് ശേഷം. ബാംഗ്ലൂരിൽ താമസിച്ചിരുന്ന ദമ്പതികൾ 3 വർഷം മുമ്പാണ് തക്കാലയിലെ വാടക വീട്ടിലേക്ക് താമസം മാറിയത്. 1 മാസം മുമ്പാണ് മണാലിയിൽ നിന്ന് പുതിയ വീട്ടിൽ താമസമാക്കിയത്. ആദ്യം ആരോഗ്യവാനായിരുന്ന കുട്ടി ജീവയ്ക്ക് ക്രമേണ ഓട്ടിസം ബാധിച്ചു. കൊറോണ വൈറസ് ബാധിച്ച് ഐ ടി കമ്പനിയിലെ ജോലി നഷ്ടപ്പെട്ട മുരളീധരൻ ഈ രോഗത്തിന് ചികിത്സയിലായിരിക്കെയാണ് ഭാര്യയുടെ നാടായ തക്കാലയിലേക്ക് താമസം മാറിയത്. നിയമം പഠിച്ച് നെഗോർവയിൽ കോടതിയിൽ അഭിഭാഷകനായി ജോലി ചെയ്യുകയായിരുന്നു മുരളീധരൻ. മകന്റെ അസുഖം ദമ്പതികളെ അലട്ടി. സ്കൂളിൽ പോലും അഡ്മിഷൻ കിട്ടിയില്ല. ഇതിനിടെ തിരുവനന്തപുരത്തെ ഡോക്ടറും മകന്റെ ആരോഗ്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു. ഇതോടെയാണ് ക്രൂരതയ്ക്ക് തീരുമാനിച്ചത്. ദമ്പതികൾ ആദ്യം മകന് ജീവിയെ ബോധരഹിതനാക്കി. പിന്നീട് ഡോക്ടർ നൽകിയ ടോണിക് മരുന്ന് വലിയ അളവിൽ നൽകി. പോളിത്തീൻ കവറിൽ മുഖം കെട്ടി കട്ടിലിൽ കിടത്തി. മരണം ഉറപ്പാക്കിയ ശേഷം മുരളീധരനും ശൈലജയും തൂങ്ങി മരിക്കുകയായിരുന്നു. മകന്റെ രോഗത്തെക്കുറിച്ച് മുരളീധരനും ശൈലജയ്ക്കും നേരത്തെ അറിയാമായിരുന്നു. കുട്ടിയെ സ്കൂളിൽ ചേർക്കാനുള്ള ശ്രമം നടന്നിട്ടില്ല. തൊട്ടടുത്ത സ്കൂളിൽ അഡ്മിഷന് ശ്രമിച്ചപ്പോൾ പ്രത്യേക സ്കൂളിൽ ചേർക്കണമെന്നായിരുന്നു അവരുടെ ഉപദേശം. ഇതോടെയാണ് കുട്ടിയെ സാധാരണ കുട്ടികളെപ്പോലെ വളർത്താനാകില്ലെന്ന് ഇരുവരും മനസ്സിലാക്കിയത്. പിന്നീട് ഈ ദാരുണ മരണത്തിലേക്കായിരുന്നു എത്തിയത്.